നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം ഓരോ ദിവസം കഴിയുന്തോറും സാമ്പത്തിക പ്രതിസന്ധി ഇങ്ങനെ പാകിസ്ഥാന്റെ ഓരോ മേഖലയെയും വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കഞ്ഞിക്ക് പോലും വകയില്ലാതെ ഇരിക്കുമ്പോഴും ഇന്ത്യക്കെതിരെ എങ്ങനെ അടുത്ത പടയൊരുക്കങ്ങൾ നടത്താമെന്നാണ് പാകിസ്ഥാൻ ഇപ്പോഴും ചിന്തിക്കുന്നത് കഞ്ഞി കുടിക്കാൻ വകയില്ലെങ്കിലും ഇന്ത്യക്കെതിരെ ഗൂഢാലോചന നടത്താനുള്ള പുതിയ നീക്കവുമായിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ രംഗത്ത് വരുന്നത് ഇന്ത്യയുടെയും കേന്ദ്ര സർക്കാരിന്റെയും പ്രതിച്ഛായ തകർക്കുന്ന തരത്തിൽ ഇടപെടാനാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ നീക്കമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇത് സംബന്ധിച്ച് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട് കാശ്മീരിനെ പരമാവധി ഉപയോഗിക്കാനാണ് വീണ്ടും പാകിസ്ഥാൻ ശ്രമിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇക്കാര്യത്തിൽ ലോകമെമ്പാടുമുള്ള തങ്ങളുടെ എംബസികളോട് ആവശ്യമായതെല്ലാം ചെയ്യാൻ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം രഹസ്യ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത് ഇന്നാണ് പാകിസ്ഥാൻ കശ്മീർ ഐക്യദാർഢ്യ ദിനം ആചരിക്കുന്നത് ഇതിനു മുന്നോടിയായാണ് രഹസ്യ നിർദ്ദേശം നൽകിയത് കശ്മീരിൽ ഇന്ത്യൻ സായുധ സേനയെ അട്ടിമറിക്കാനുള്ള പദ്ധതിയെക്കുറിച്ചും നിർദ്ദേശങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് അതിനിടെ നിരോധിത ഭീകര സംഘടനയായ ജെയ്ഷ മുഹമ്മദുമായി ബന്ധമുള്ള 6 ഭീകരരെ സൈന്യവും ജമ്മു കാശ്മീരിൽ പോലീസും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുകയും ഇവരുടെ പക്കൽ നിന്ന് വൻ ആയുധശേഖരവും വെടിക്കോപ്പുകളും കണ്ടെടുക്കുകയും ചെയ്തിരുന്നു പ്രാഥമിക അന്വേഷണത്തിൽ പിടിയിലായവർ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി പാകിസ്ഥാൻ അതിർത്തിക്ക് അപ്പുറത്തുള്ള ഭീകരരുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നതിന് തെളിവ് ലഭിച്ചതായി ജമ്മു കാശ്മീർ പോലീസ് പറഞ്ഞു അതേസമയം തീർത്തും പരിതാപകരമായ അവസ്ഥയിലാണ് പാകിസ്ഥാന്റെ സാമ്പത്തിക രംഗം ഇപ്പോഴും തുടരുന്നത് IMF-ൽ നിന്ന് വായ്പകൾ ലഭ്യമാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനൊപ്പം കൂടുതൽ രാജ്യങ്ങളോട് സാമ്പത്തിക സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആരും ഇതിനനുകൂലമായി പ്രതികരിച്ചിട്ടില്ല പണം നൽകിയാൽ അത് ജനങ്ങളുടെ പട്ടിണി മാറ്റുന്നതിന് പകരം ഭീകര പ്രവർത്തനത്തിന് ഉപയോഗിക്കുമോ എന്നാണ് എല്ലാവരുടെയും പേടി അതേസമയം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുകയാണ് പാകിസ്ഥാൻ ഭക്ഷണവും ഇന്ധനവും ഒന്നും ലഭിക്കാതെ പാക് ജനത വലിയ ദുരിതത്തിലായിരിക്കുകയാണ് പലർക്കും കുടിവെള്ളം പോലും ലഭിക്കുന്നില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പാകിസ്ഥാനിൽ അടുത്ത മാസം മുതൽ പെട്രോൾ ഡീസൽ വിലയിൽ വൻ വർധനവ് ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ലിറ്ററിന് 45 രൂപ മുതൽ 80 രൂപ വരെ വർധനവ് രേഖപ്പെടുത്തിയേക്കാം ഡീസലിന് വില വർദ്ധിച്ചാൽ വൈദ്യുതിക്കും വൻതോതിൽ വില വർധനവ് ഉണ്ടാകും പാകിസ്ഥാൻ ആവശ്യമായ വൈദ്യുതിയുടെ പകുതിയിൽ കൂടുതലും ഉണ്ടാക്കുന്നത് ഡീസൽ നിലയങ്ങളിലൂടെയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ശ്രീലങ്ക അഭിമുഖീകരിച്ചതിനേക്കാൾ ഭയാനകമാണ് പാകിസ്ഥാൻ ഇപ്പോൾ നേരിടുന്ന അവസ്ഥ അതേസമയം January 31 മുതൽ February 9 വരെ IMF പ്രതിനിധി സംഘം പാകിസ്ഥാൻ സന്ദർശിക്കും സന്ദർശനം കഴിയുന്നതോടെ വായ്പകൾ ലഭിക്കുമെന്നാണ് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത് $3.68 ബില്യൺ വിദേശ നാണയ കരുതൽ ശേഖരം മാത്രമാണ് നിലവിൽ പാകിസ്ഥാനിൽ അവശേഷിക്കുന്നത് എന്നാലും രാജ്യത്തെ രക്ഷിക്കാൻ നോക്കാതെ അപ്പോൾ യുദ്ധത്തിനുള്ള പുറപ്പാടാണ് നടത്താൻ ഒരുങ്ങുന്നത് എന്തായാലും ഇതിന്റെ പാർശ്വഫലങ്ങളും അനുഭവിക്കാൻ പോകുന്നത് പാകിസ്ഥാൻ തന്നെയാണ് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്